ഹായ്, എല്ലാവർക്കും നമസ്കാരം. ട്രിവിയൻ ടീച്ചർ എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതുവരെ 20-ാമത്തെ ക്ലാസ് വരെ നമ്മൾ വിജയകരമായി നമ്മൾ കൊണ്ടുപോയി. അപ്പോൾ നിങ്ങൾ അതെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക, ഇതുപോലെ തന്നെ പഠിക്കുക. നമുക്കിനി കുറച്ച് ക്ലാസ്സുകൾ കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. കൃത്യമായ പ്രിപ്പറേഷനോടുകൂടെയാണ് ഈ ക്ലാസ്സുകൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കുവാൻ വേണ്ടി കഴിയും. കഴിഞ്ഞ 1-2 എപ്പിസോഡിന് മുമ്പായിട്ട് ഒരു കാര്യം നിങ്ങളോട് അറിയിക്കുകയുണ്ടായി. ഞാനൊരു പുതിയ ചാനൽ തുടങ്ങിയ കാര്യം, ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഈ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആ ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ മൈ സെക്കൻഡ് ചാനൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ആ ചാനലിന്ന് പരിചയപ്പെടുത്തുക. കാരണം എന്ന് പറഞ്ഞാൽ അതൊരു വ്ളോഗിംഗ് ചാനലാണ്. അതുപോലെ അതിന്റെ ഉദ്ദേശവും എല്ലാം അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് 1-ാമത്തെ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ആണ് ആദ്യം കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ചാനലും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. നമ്മൾ സ്കെയിലുകളാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ക്ലാസ്സുകളിലേക്ക് പോകാം. നമുക്ക് ഇന്ന് പഠിക്കാനുള്ള സ്കെയിൽ എന്ന് പറയുന്നത് സി ഷാർപ്പ് മേജർ ആണ്. സി ഷാർപ്പ് മേജറിനെ ഡി ഫ്ലാറ്റ് മേജർ എന്നും പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പേര് ഇപ്പോൾ തൽക്കാലം പഠിച്ചാൽ മതിയാവും. സി ഷാർപ്പ് മേജർ ആണ് നമ്മുടെ ഇന്നത്തെ സ്കെയിൽ. സി ഷാർപ്പ് മേജറിൽ എങ്ങനെയാണ് സരിഗമ പതനിസ വായിക്കുന്നതെന്ന് ഡിസ്പ്ലേയിൽ കാണിച്ചിരിക്കുന്നു. നമുക്ക് അതിലുള്ള സി ഷാർപ്പുള്ള കട്ടകൾ സി ഷാർപ്പ്, ഡി ഷാർപ്പ്, എഫ്, എഫ് ഷാർപ്പ്, ജി ഷാർപ്പ്, എ ഷാർപ്പ്, സി, സി ഷാർപ്പ്. ഇതാണ് നമ്മുടെ സി ഷാർപ്പ് മേജറിന്റെ കട്ടകൾ. ഒന്നുകൂടെ പറയുന്നു, സി ഷാർപ്പ്, ഡി ഷാർപ്പ്, എഫ്, എഫ് ഷാർപ്പ്, ജി ഷാർപ്പ്, എ ഷാർപ്പ്, സി, സി ഷാർപ്പ്. നമുക്ക് വായിക്കേണ്ടത് 1-2-3-4, 1-2-3-4 ഫിംഗറിംഗ് തന്നെയാണ്. ആ രീതിയിൽ തന്നെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് പാട്ട് പ്ലേ ചെയ്യുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ മെത്തേഡിൽ തന്നെ നിങ്ങൾ പഠിക്കുക. കർണാട്ടിക് മെത്തേഡിൽ എല്ലാം 1-2-3-4, 1-2-3-4 ഫിംഗറിംഗ് ആണ് പഠിക്കുന്നത്. നമുക്ക് അത് എങ്ങനെ വായിക്കുമെന്ന് നോക്കാം. സരിഗമ പദനിസ സരിദപ മഗരിസ. കറക്റ്റ് ആയിട്ട് ഈ വരൽ ഇതിന്റെ ഇടയിലൊന്നും വെച്ച് വായിക്കരുത്. ജസ്റ്റ് കുറച്ച് താഴോട്ട് ഇറക്കി വായിക്കാൻ ശ്രമിക്കുക. സരിഗമ പദനിസ സനിദപ മഗരിസ. നിങ്ങൾക്ക് വായിച്ചത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നേരത്തെ വായിച്ചതുപോലെ തന്നെ ടൈമിംഗ് യൂസ് ചെയ്ത് വായിക്കണം. 80 മുതൽ 160 വരെ വായിക്കുക. ഞാൻ 100, 130, 160 എന്നീ 3 ടെമ്പോകളിൽ വായിക്കുന്നു. 100 ടെമ്പോയിൽ നമുക്ക് എങ്ങനെ വായിക്കുമെന്ന് നോക്കാം. 1-2-3-4 സരിഗമ പദനിസ സനിദപ മഗരിസ. സരിഗമ പദനിസ സനിദപ മഗരിസ. അടുത്ത് വായിക്കുന്നത് 130 ടെമ്പോയിലാണ്. 2-3-4 സരിഗമ പദനിസ സനിദപ മഗരിസ. സരിഗമ പദനിസ സനിദപ മഗരിസ. അടുത്ത് വായിക്കുന്നത് 160 ടെമ്പോയിൽ. 1-2-3-4 സരിഗമ പദനിസ സരിഗമ മഗരിസ. ഇത് വായിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു സ്കെയില് മാത്രം പറഞ്ഞ് നിങ്ങളിങ്ങനെ വായിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതിയാകും. എന്നാൽ ഞാൻ വായിച്ചു കാണിക്കുന്ന ഇതുപോലെ നിങ്ങളും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ വായിക്കുവാൻ കഴിയുകയുള്ളൂ. നമുക്ക് സി ഷാർപ്പ് മേജർ എന്ന സ്കെയിൽ വായിക്കുമ്പോൾ ഏതൊക്കെ ഫാമിലി കോഡ്സ് വരുമെന്ന് നോക്കാം. സി ഷാർപ്പ് മേജർ, എഫ് ഷാർപ്പ് മേജർ, ജി ഷാർപ്പ് മേജർ, സി ഷാർപ്പ് മേജർ. ഇതാണ് നമ്മുടെ ഫാമിലി കോഡ്സ്. സി ഷാർപ്പ് മേജർ, എഫ് ഷാർപ്പ് മേജർ, ജി ഷാർപ്പ് മേജർ, സി ഷാർപ്പ് മേജർ. ഇതിൽ നമുക്ക് ഫ്ലാറ്റ് മെത്തേഡ് വേണമെങ്കിലും പറയാം. ഞാൻ ജസ്റ്റ് ഫ്ലാറ്റ് മെത്തേഡിൽ കൂടെ അതിൽ എഴുതി കാണിക്കുന്നു. ഡി ഫ്ലാറ്റ് മേജർ, ജി ഫ്ലാറ്റ് മേജർ, എ ഫ്ലാറ്റ് മേജർ, ഡി ഫ്ലാറ്റ് മേജർ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇതെങ്ങനെ വായിക്കുമെന്ന് നോക്കാം. നമുക്ക് ഷാർപ്പ് മെത്തേഡിൽ തന്നെ പറഞ്ഞ് വായിക്കാം.
C sharp major, F sharp major, G sharp major, C sharp major, C sharp major, G sharp major, F sharp major, C sharp major. Timing use ചെയ്ത് വായിക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും, ടൈമിംഗ് ഇല്ലാതെ വായിക്കുമ്പോൾ വരുന്നത്. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് 100 ടെമ്പോയിൽ വായിച്ചു നോക്കാം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 അടുത്ത നമുക്ക് 130 ടെമ്പോയിൽ വായിക്കാം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 അടുത്ത നമുക്ക് 160 ടെമ്പോയിൽ വായിക്കാം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇതുപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇനി നമുക്ക് ജെൻഡർ വരിശകൾ വായിക്കേണ്ടതുണ്ട്. ജെൻഡർ വരിശയും അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് 140 ടെമ്പോയിൽ ജെൻഡർ വരിശ വായിച്ചു നോക്കാം. നിങ്ങൾ വായിക്കുമ്പോൾ 80, 100, 120, 140, 80, 90 ആ രീതിയിൽ നിങ്ങൾ വായിക്കുക. 160 വരെ നമുക്ക് സ്പീഡ് എത്തേണ്ടതുണ്ട്. അതിൽ കൂടുതൽ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഞാൻ 140 ടെമ്പോയിൽ വായിക്കുന്നു. ഇതുപോലെ തന്നെ ഈ സ്കെയിലുകൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. കുറച്ച് കഷ്ടമാണ് ഇത് പഠിക്കാൻ, എന്നാൽ ഇതുപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എനിക്ക് നന്നായിട്ട് ആ ബുദ്ധിമുട്ടുകളൊക്കെ അറിയാം. പക്ഷേ നമുക്ക് കൈ ഫിംഗർ ഓടണമെങ്കിൽ, വിരലുകൾ നല്ല രീതിയിൽ ഈ കട്ടകളിലൂടെ നല്ല സ്പീഡായിട്ട് മൂവ് ചെയ്യണമെങ്കിൽ ഇതുപോലെയുള്ള നോട്ടുകൾ പ്രാക്ടീസ് ചെയ്തേ മതിയാവുകയുള്ളൂ. വെറുതെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാതെ വേണമെങ്കിലും പഠിക്കാൻ പ്രശ്നമില്ല. പാട്ടുകൾ വായിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ടാണ് ഞാനിത് സ്പീഡാക്കി പഠിക്കണം എന്ന് പറയുന്നത്.
നമുക്ക് അടുത്ത് പഠിക്കേണ്ട സ്കെയിൽ ആണ് ഡി ഷാർപ്പ് മേജർ അല്ലെങ്കിൽ ഇ ഫ്ലാറ്റ് മേജർ. രണ്ട് പേരിലും ഇത് അറിയപ്പെടും, ഡി ഷാർപ്പ് മേജർ, ഇ ഫ്ലാറ്റ് മേജർ. അപ്പോൾ ഡി ഷാർപ്പ് മേജറിന്റെ സരിഗമ പദനിസ എങ്ങനെ ഡി ഷാർപ്പിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയും എന്നതാണ് അടുത്ത സ്കെയിൽ എന്ന് പറയുന്നത്. അതിന്റെ കീസ് ഇതൊക്കെയാണ്: ഡി ഷാർപ്പ്, എഫ്, ജി, ജി ഷാർപ്പ്, എ ഷാർപ്പ്, സി, ഡി, ഡി ഷാർപ്പ്. ഇതാണ് അതിന്റെ കീസ്. അതിന്റെ ഫ്ലാറ്റ് മെത്തേഡിൽ നമുക്ക് പറയാൻ കഴിയും: ഇ ഫ്ലാറ്റ്, എഫ്, ജി, എ ഫ്ലാറ്റ്, ബി ഫ്ലാറ്റ്, സി, ഡി, ഇ ഫ്ലാറ്റ്. ഇതാണ് നമ്മുടെ ഡി ഷാർപ്പ് മേജർ എന്ന സ്കെയിൽ എന്ന് പറയുന്നത്. നമുക്ക് 1 2 3 4 തന്നെയാണ് ഫിംഗറിംഗ്. 1 2 3 4 1 2 3 4 എന്ന് വായിക്കുമ്പോൾ അത് നമുക്ക് കിട്ടുന്നതായിരിക്കും. വായിക്കേണ്ട രീതി ഇങ്ങനെയാണ്: ഇതാണ് നമ്മുടെ ഡി ഷാർപ്പ് മേജർ സ്കെയിൽ. നമുക്ക് ടൈമിംഗ് ഈസി ഇത് വായിക്കാം. നിങ്ങൾ പഠിക്കുമ്പോൾ 80 90 അങ്ങനെ പഠിക്കുക. ഞാൻ വായിക്കുന്നത് 100 130 160 എന്നീ ടെമ്പോകളിലാണ്. 100 എങ്ങനെ വായിക്കുമെന്ന് നോക്കാം. 1 2 3 4 സരിഗമപദനിസ. അടുത്ത് വായിക്കുന്നത് 130 ടെമ്പോയിലാണ്. 1 2 3 4 സരിഗമപദനിസ. അടുത്ത് വായിക്കുന്നത് 160 ടെമ്പോയിലാണ്. 1 2 3 4 ഈ ടെമ്പോകളിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത് ഇതിന്റെ ഫാമിലി കോഡ്സ്, അതായത് ഡി ഷാർപ്പ് മേജർ എന്ന സ്കെയിലിന്റെ ഫാമിലി കോഡ്സ് എങ്ങനെയാണ് വായിക്കേണ്ടത് നോക്കണം. ഏതൊക്കെയാണ് ഫാമിലി കോഡ്സ് എന്ന് നോക്കാം. ഡി ഷാർപ്പ് മേജർ, ജി ഷാർപ്പ് മേജർ, എ ഷാർപ്പ് മേജർ, ഡി ഷാർപ്പ് മേജർ. ഇതാണ് അതിന്റെ ഫാമിലി കോഡ്സ്. ഫ്ലാറ്റ് മെത്തേഡിൽ പറയുമ്പോൾ ഇ ഫ്ലാറ്റ് മേജർ, എ ഫ്ലാറ്റ് മേജർ, ബി ഫ്ലാറ്റ് മേജർ, ഇ ഫ്ലാറ്റ് മേജർ. ഇതാണ് നമ്മുടെ ഫാമിലി കോഡ്സ്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ വായിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് നമുക്ക് വായിക്കേണ്ടത് നോക്കാം. ഡി ഷാർപ്പ് മേജർ, ജി ഷാർപ്പ് മേജർ, എ ഷാർപ്പ് മേജർ, ഡി ഷാർപ്പ് മേജർ, ഡി ഷാർപ്പ് മേജർ, എ ഷാർപ്പ് മേജർ, ജി ഷാർപ്പ് മേജർ, ഡി ഷാർപ്പ് മേജർ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് ടൈമിംഗ് യൂസ് ചെയ്യുന്നത് വായിക്കുന്നത് പോലെ നോക്കാം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 ഇനി നമുക്ക് ടെമ്പോകളിൽ വായിക്കേണ്ടതുണ്ട്. നമുക്ക് 100 130 160 എന്നീ ടെമ്പോകളിൽ ഞാൻ വായിക്കുന്നു. നിങ്ങൾ വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. 100 ടെമ്പോയിൽ എങ്ങനെ വായിക്കുമെന്ന് നോക്കാം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2
2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4. അടുത്ത് വായിക്കുന്നത് 160 ടെമ്പോയിലാണ്. 1, 2, 3, 4. ഈ ടെമ്പോകളിൽ ഫാമിലി കോഡ്സ് വായിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് അടുത്ത് ജണ്ടവരിശകളാണ് വായിക്കേണ്ടത്. ജണ്ടവരിശകൾ 5 നോട്ടും നമുക്ക് വായിക്കേണ്ടതുണ്ട്. 80 മുതൽ 85, 90, 100, 105 അങ്ങനെ നിങ്ങൾ വായിക്കുകയോ 10 വീതം കൂട്ടിയോ നിങ്ങൾ വായിക്കുക. ഞാൻ വായിക്കുമ്പോൾ 140 മാത്രം വായിക്കുന്നു, എങ്കിൽ മാത്രമേ വീഡിയോയുടെ ലെങ്ത് റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 140 ജണ്ടവരിശ എങ്ങനെ വായിക്കുമെന്ന് നോക്കാം. Papa, mama, gaga,
ഈ സ്കെയിലുകൾ വായിച്ചതും പഠിപ്പിച്ചതും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇതുപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ഇതുപോലെ തന്നെ ഫിംഗറുകൾ വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ജെൻഡ വരിശകൾ വായിക്കുമ്പോൾ ഫിംഗറുകൾ മാറാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾ മാറ്റി പഠിച്ചു കഴിഞ്ഞാൽ പാട്ട് പഠിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും, അതൊരു കഷ്ടമായിട്ട് മാറും. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക, ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുക. ഈ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക, ഒരു വിട്ടുവീഴ്ചയും ഇതിൽ കാണിക്കരുത്. സൂത്രപ്പണികളും ഇതിൽ കാണിച്ച് രക്ഷപ്പെടരുത്, കാരണം ഇത്രയും പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയി തീരുവാൻ കഴിയുകയുള്ളൂ, നമ്മൾ നല്ലൊരു കീബോർഡിസ്റ്റായി മാറുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പഠിക്കുക. നമുക്ക് അടുത്തൊരു നല്ല എപ്പിസോഡുമായി കാണാം. ഗോഡ് ബ്ലസ് യു ആൾ.